ഹലോ, ഞാൻ തിരിച്ച് രാജുവേട്ടൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇനി ഇവിടെ ഒരാഴ്ച നിൽക്കും. ഇവിടെ അടുക്കള അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഇങ്ങോട്ട് വരാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോന് ചിക്കൻ ബോക്സ് ആയിരുന്നല്ലോ, അതൊക്കെ മാറി അവൻ ഓക്കെ ആയി. അവൻ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇപ്പം വേറെ ആർക്കും ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യണം, ഒരുപാട് കാലമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇപ്പം സന്ധ്യ നേരം കേട്ടോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം മുന്നേ ആണ് ഞാൻ ബ്രഹ്മയുഗം പറഞ്ഞ സിനിമ ഉണ്ടല്ലോ അത് ഞാൻ കാണുന്നത്. ചാലപ്പുറത്ത് പോയി കഴിഞ്ഞാലുള്ള എന്താ വെച്ചാൽ അവിടെ രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന സിനിമ കാണും. എന്തെങ്കിലുമൊക്കെ സിനിമ, അതായത് പുതിയ സിനിമ ഇറങ്ങിയ സിനിമ എന്നല്ല, ചിലപ്പോൾ പഴയ സിനിമകളില്ലേ, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ, അല്ലെങ്കിൽ കടിഞ്ഞൂൽ കല്യാണം, അങ്ങനത്തെ ഒക്കെ അന്നത്തെ ആ ഒരു സിനിമകളില്ലേ, കോമഡി ഫിലിം, അങ്ങനത്തെ സിനിമകളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് സിനിമകളൊക്കെ ഞാൻ കൂടുതലും, എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഞാൻ വളരെ അപൂർവമാണ് സിനിമകൾ കാണുക. പൊതുവേ ഈ ഒരു കോമഡി സിനിമകളൊക്കെയാണ് എനിക്കിഷ്ടം തിയേറ്ററിൽ പോയി കാണാം. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ബ്രഹ്മയുഗം പോലത്തെ സിനിമ, അങ്ങനത്തെ ഒക്കെ സിനിമകളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടം കാണാം. അല്ലാതെ എനിക്കിങ്ങനെ സെൻറ്റിമെൻറ്റ്സും അങ്ങനത്തെ സിനിമകളില്ല, എനിക്ക് ഇഷ്ടമല്ല അത്. കരഞ്ഞ് നമ്മൾ പോണത് എൻ്റർടൈൻമെൻറ്റ്, അതായത് സന്തോഷത്തോടു കൂടി ചിരിച്ച് തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ചിരിച്ചും കൊണ്ട് തന്നെ തിരിച്ചു വരണം. വലിയൊരു കരിങ്കല്ല് എടുത്ത് വെച്ചിട്ട് വരാൻ എനിക്കിഷ്ടേയല്ല. ഓരോരുത്തരുടെ ഇതാട്ടോ. അല്ലാതെ എനിക്ക് കോമഡി ഫിലിം അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ നമ്മളെ മറ്റേ സിനിമ അല്ലേ, ഷൂ ഓർമ്മ കിട്ടുന്നില്ലല്ലോ ഈശ്വര, അയ്യോ ഏതായിരുന്നു ആ, ബാഹുബലി, സോറി, ബാഹുബലി പോലത്തെ സിനിമ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബ്രഹ്മയുഗം, അങ്ങനത്തെ ഒക്കെ സിനിമകളാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഒരു ഭയങ്കര ലവ് സ്റ്റോറി ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനത്തെ സിനിമകളൊന്നും, കാഞ്ചനമാലിൻ്റെ ആ സിനിമ അല്ലേ, എന്തായിരുന്നു എൻ്റെ പേരിടോ, എന്നെന്താ കിട്ടാത്ത ആ സിനിമ ഒന്നും ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടേ ഇല്ല സിനിമ. എന്താറിയില്ല, എനിക്ക് അങ്ങനത്തെ സിനിമ ഒന്നും അത്ര ഇഷ്ടമില്ല. അപ്പം എന്തായാലും വേണ്ടില്ല, ബ്രഹ്മയുഗം കണ്ട മുതൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്, ബ്രഹ്മയുഗം സിനിമേനെ കുറിച്ചിട്ടല്ല, അങ്ങനത്തെ അതായത് ഞങ്ങളെ അമ്പലത്തിൽ ഇപ്പം തറവാട്ടിൽ ഇപ്പം ഗുളികൻ്റെ പൂജ കഴിഞ്ഞു, ഗുളികന് കൊടുക്കുക എന്നാണ് പറയുക. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു അതെന്താ സംഭവം, അത് എന്ത് പൂജയാണെന്നൊക്കെ ചോദിച്ചു. അതൊരു ദൈവസങ്കല്പമാണ്, ഗുളികൻ എന്ന് പറയുന്നത് ശിവനാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളെ ഈ തറവാടുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഗുളിക സങ്കല്പം ഉണ്ട് എന്നാണ്. ഈ പറമ്പിൽ എവിടെയെങ്കിലും ഒരു ഗുളികൻ ഉണ്ടാവും, നമ്മൾ വിളക്കൊക്കെ കത്തിക്കും. അങ്ങനെ ആധികാരികമായി ചോദിച്ചാൽ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല, പക്ഷെ ഞങ്ങളുടെ തറവാട്ടിൽ കാണുന്ന കാര്യം എനിക്ക് പറയാമല്ലോ. അപ്പം ഞാൻ ഗുളികന് കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഇപ്പം അടുത്ത് കുറച്ച് രണ്ടാഴ്ച മുന്നേ ഞങ്ങളെ പന്തിരങ്കാവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതിൻ്റെ പിറ്റേന്നാണ് എനിക്ക് മോന് ചിക്കൻ ബോക്സ് ആയിട്ട് ഞാൻ ചാലപ്പുറത്തായിപ്പോയത്. ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്രഹ്മയുഗം അപ്പം അതിന് ശേഷം കണ്ടപ്പോൾ എനിക്കൊക്കെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായപ്പം എന്താ പറയുക, അതെനിക്കിങ്ങനെ പറയണം എന്നൊരാഗ്രഹം വന്നു. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ, തറവാടിൽ പൂട്ടിക്കിടക്ക് മുറികൾ, അതൊക്കെ കാണാനും അതിനുള്ളിൽ എന്താണെന്നറിയാനും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. മച്ച്, പട്ട്, വാള്, മയിൽപ്പീലി, ചെലമ്പ്, പീഠം, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളില്ലേ, കാവ്, നാഗം, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും കാണാനും. അപ്പം ഞങ്ങളെ തറവാട്ടിൽ അമ്മേൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം വിശ്വാസം ഇല്ലാത്തവർക്ക് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചിരി വരും. അപ്പം വിശ്വസിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറയില്ലേ, വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കരുത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എനിക്ക് ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഇത് കാണുന്നവർക്ക്, എൻ്റെ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അതൊക്കെ ഒരു രസമായിരിക്കും ഞാൻ പറയാൻ പോകുന്ന കഥകൾ ഞങ്ങളെ തറവാട്ടിൽ. അപ്പം എന്താണെന്നറിയോ, ഞങ്ങളെ തറവാട്ടിൽ ആദ്യമായിട്ട് വരുന്ന, അതായത് ഒരു കൊല്ലം സ്റ്റാർട്ട് ചെയ്യുമ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് നാഗത്തിന് കൊടുക്കലാണ്. നാഗത്തിന് കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളെ തറവാട്ടിൽ നാഗത്തിൻ്റെ കോട്ടയൊക്കെ ഉണ്ട്. ആ നാഗത്തിൻ്റെ കോട്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കോട്ട, അതായത് വലിയ മരങ്ങളൊക്കെ ഇട്ട് യക്ഷി, എന്താ പറയുക, നാഗയക്ഷീൻ്റെ മരം, അങ്ങനത്തെ എന്തൊക്കെയോ മരങ്ങളൊക്കെ ഉള്ളൊരു കോട്ടയാണ് ഞങ്ങളെ തറവാട്ടിൽ. ഒരുവിധം എല്ലാ നാഗത്തിൻ്റെ കോട്ടയിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ഞാൻ എൻ്റെത് പറയുമ്പം, എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും കൂടി അധികാരത്തോടു കൂടി, ഞാൻ കണ്ട കഥകളാണ്, കേട്ട കഥകളല്ല, ഇതൊക്കെ എൻ്റെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കോട്ട ഉണ്ട്, അതിങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു. അതിൻ്റെ ആ കോട്ടേൻ്റെ ഉള്ളിലില്ലേ നിറച്ചു മദ്രാസ് മുരലില്ലേ, നമ്മളിങ്ങനെ വേഗ എതളിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുല്ലല്ലേ, അതുണ്ട്. അത് നാഗങ്ങൾക്ക് ഇഷ്ടമാണ് അത്ര അതിൻ്റെ സ്മെല്ല്. അതിൻ്റെ ഒരറ്റത്ത് വലിയ പുറ്റുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇതിൻ്റെ ഹൈറ്റിലുള്ളൊരു പുറ്റ് ഉണ്ടായിരുന്നു. ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്, കാരണം അതൊക്കെ ഇപ്പം അടുത്താണ് അതൊക്കെ മാറ്റി, അതിനെ അതിൻ്റെ പരന്ന് കിടക്കുന്നതിനെ ഒതുക്കി ഒരു കുഞ്ഞി മതിലൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാക്കി. പക്ഷെ ഇപ്പോഴും അത് വീണ്ടും കാട് പോലെ ആയിട്ടുണ്ട്. ആ മരങ്ങളൊക്കെ വലുതായി വള്ളികളൊക്കെ ഉള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ആ വള്ളികളുടെ മേലൊക്കെ ഇരുന്ന് ഊഞ്ഞാലാടിയിരുന്നു. കുട്ടികളായതുകൊണ്ടായിരിക്കും പറയുമ്പം, വലിയ ആൾക്കാർക്കൊക്കെ പേടിയാണ് അങ്ങോട്ട് പോകാൻ. ഞങ്ങൾ കളിക്കും, നമ്മൾ ഓടി കളിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ കോട്ടയുടെ ഉള്ളിലേക്ക് കിടക്കാൻ നമുക്ക് പേടിയാണ്, കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കാണുമ്പോൾ തന്നെ ഒരു, നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഇല്ലേ നമ്മൾ അനന്തഭദ്രം സിനിമയിലൊക്കെ ഉള്ള ഒരു ഫീലില്ലേ, അതുപോലെയാണ് ഞാൻ കേൾക്കണ കഥകളും ഞാൻ കണ്ട കഥകളൊക്കെ കേട്ടോ.
അതിൻ്റെ ഉള്ളിൽ ചിത്രോടക്കല്ലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന ഒരേ ഒരു ദിവസം, അതിനുള്ളിൽ നമുക്ക് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ആ ഒരു വലിയ മരത്തിൻ്റെ അതിൻ്റെ എവിടെയാണ് ചിത്രോടക്കല്ലൊക്കെ ഞങ്ങളത് അത് ഭൂമിയിൻ്റെ ഉള്ളിലേക്ക് ആയിപ്പോയി, അതൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വേറൊരു കല്ലൊക്കെ പ്രതിഷ്ഠിച്ചു കേട്ടോ. അപ്പം അവിടെയാണ് ഞങ്ങൾ വിളക്ക് തിരി കത്തിക്കും. അതായത് പൂക്കുലല്ലേ നമ്മളെ, ആ പൂക്കുലേൻ്റെ കുഞ്ഞി പൂക്കുല, പൂക്കുല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കല്യാണത്തിന് വെക്കുന്ന ആ വലിയ സംഭവമല്ല, അതിൻ്റെ കുഞ്ഞി സാധനം അല്ലേ, അതിനെന്താ പേര് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലുണ്ടെന്ന്. കുഞ്ഞി കതിരുമാരത്തൊരു സാധനം, അതും തിരിയും വെച്ചിട്ട് നമ്മളിങ്ങനെ ഉഴിഞ്ഞിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കും, അതാണ് നാഗത്തിന് കൊടുക്കുക. പിന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അന്ന് നമ്പൂതിരി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൂജയൊക്കെ ചെയ്യും, നാഗത്തിന് കൊടുക്കുക. അത് ശിവരാത്രീൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആയിലെ നാളിലാണ് നമുക്ക് നാഗത്തിന് കൊടുക്കാറാണ് സംഭവമുള്ളത്. അതാണ് ഫസ്റ്റ്, ഒരു കൊല്ലത്തിൻ്റെ ഫസ്റ്റ്, അതായത് മാർച്ച് മാസങ്ങളിലാണ്, മാർച്ച് മാസത്തിലെത്തിയല്ലേ കുംഭം വരുന്ന ആ സമയം. അപ്പം അങ്ങനെ ചെയ്യും. അപ്പം നമുക്ക് അതിനുള്ളിൽ കിടക്കാം. അതിനുള്ളിൽ കിടക്കുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര എന്തോ ഒരു ഫീലാണ്, അതായത് വള്ളികളൊക്കെ ആയിട്ട് ശരിക്കും ഒരു അനന്തഭദ്രം സിനിമയിലുള്ള ആ ഒരു കാടും അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെയാണ് ഞങ്ങളെ നാഗത്തിൻ്റെ കോട്ട. അത് പിന്നെ അതിങ്ങനെ പരന്ന് കിടന്നത് ദോഷമാണ് പറഞ്ഞാൽ അതിരില്ലാതെ പരന്ന് കിടക്കുക, അത് ദോഷമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെറുപ്പളശ്ശേരി മന ഉണ്ട്, നാഗത്തിൻ്റെ ഒരു മന ഉണ്ട് അവിടെ. അവിടുത്തെ ആൾക്കാർ വന്നിട്ട് എനിക്ക് പേരറിയില്ല, പി വെച്ചിട്ടൊരു പേരാണ് ആ മനയ്ക്ക്, പാതിരി എന്തോ ഒരു സംഭവം എനിക്ക് കറക്റ്റ് അറിയില്ലേ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് അതിനെ ആവാഹിച്ച് അതിൻ്റെ കോട്ടേൻ്റെ സംഭവമൊക്കെ ഒന്ന് കുറച്ച് ഒരു കുഞ്ഞു മതിലൊക്കെ കെട്ടി നാഗത്തിൻ്റെ പ്രതിഷ്ഠകളൊക്കെ വെച്ചു. അവിടെ ഞങ്ങളെ കോട്ടേനുള്ളിൽ നാഗത്തിൻ്റെ ആ ഒരു വിഗ്രഹം മാത്രം സംഭവമല്ലേ, അതുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം, ആ മരങ്ങളും വള്ളികളും അതിൻ്റെ ഉള്ളിൽ, അവരത് വെട്ടുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നാഗങ്ങളെ കണ്ടിട്ടുണ്ട് ഇത്ര, അവരില്ലേ നമുക്കതൊക്കെ കാണുമ്പോൾ അതിശയതൊക്കെ ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. അവർ ഞങ്ങളെ മച്ചിൻ്റെ ഉള്ളിലേക്കാണ് ആവാഹിച്ചിട്ട് വെച്ചത്, എന്നിട്ട് അവർ അവിടുന്ന് സാഷ്ടാംഗം പ്രാർത്ഥിച്ചിട്ടാണ് കോട്ടയിലേക്ക് മരം വെട്ടാൻ പോകുക. അവർക്ക് പേടി, വിശ്വസിക്കുന്നവർക്ക് അതൊക്കെ ഒരു ടെൻഷനാണ്, വിശ്വാസം ഉള്ളിലൊരു പേടി കുടുങ്ങിയാൽ മതി നമുക്ക്, എല്ലാം ധൈര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പേടിയില്ലാന്ന് ഇരുട്ടത്ത് പോകുമ്പോൾ ഒരു ഇല വീണാൽ മതി ഞെട്ടിപ്പോവാൻ ഏതൊരു പ്രഗത്ഭനും. അപ്പോൾ അതൊക്കെ വിട്ടോളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ആ കോട്ട നിറച്ചില്ലേ വെള്ള, എന്താ പറയുക, പൂക്കൾ നിറയും ഇടയ്ക്ക്. ഓ എന്തൊരു ഭംഗിയാറ കാണാൻ, പരവതാനി വിരിച്ച പോലെ മുറ്റടിച്ചു തരാൻ പറ്റില്ല അത്രയ്ക്കും. ഇതിൽ എന്താ പറയുക, മുറ്റത്ത് മുഴുവൻ എന്താ പറയുക ഈ പൂക്കൾ വീണ് കിടക്കും, എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ആ പച്ച ഇലേൻ്റെ ഉള്ളിൽ കൂടി ഒക്കെ ഇങ്ങനെ വീണ് കിടക്കുക പറഞ്ഞാലുണ്ടാവുന്ന നിങ്ങൾ കാണണം, വലിയൊരു കോട്ടേൻ്റെ ഫുള്ളിങ്ങനെ പൂക്കൾ, ഈ വെള്ള പൂക്കൾ, അതൊരു സമയത്ത് ഉണ്ടാവും, ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. അപ്പോൾ അതാണ് ഞങ്ങളെ നാഗത്തിന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ തോന്നണം, എനിക്ക് തോന്നണം അതിൻ്റെ മുന്നേ വിളക്കുണ്ട് തോന്നുന്നു, കാവൽ ഉത്സവത്തിൻ്റെ വിളക്ക് നിശ്ചയിക്കുക പറയും, അതതിൻ്റെ മുന്നേ തോന്നും. എന്തായാലും ഞങ്ങളെ ഓർഡർ അല്ലെങ്കിലും നിങ്ങൾക്ക് കാവത്തെ ഞങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം. വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാവിൽ തിറ നിശ്ചയിക്കുക. അത് ഫെബ്രുവരിയിലാണ് കേട്ടോ, കുംഭമാസത്തിലെ രണ്ടാമത്തെ വെള്ളി, വ്യാഴം വെള്ളിയാണ് ഞങ്ങളെ കാവിൽ ഉത്സവം ഉണ്ടാവുക, ഉത്സവമല്ല തിറ ഉണ്ടാവുക. ഈ ഭാഗങ്ങളിലേക്കൊക്കെ തിറ എന്ന് പറയും, കാവ് തിറ. എനിക്ക് തോന്നുന്നു കണ്ണൂർ ഭാഗത്തേക്കൊക്കെ തെയ്യമല്ലേ പറയുക, തെയ്യം എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഞങ്ങളെ കരിയങ്കാവും തൊണ്ടിശ്ശേരിക്കാവും, തൊണ്ടിരിക്കാവ് എന്നാണ് ലോപസന്ധി, ലോപിച്ച് ലോപിച്ച് അത് തൊണ്ടിരിക്കാവായി. ഞങ്ങളെ കരിയങ്കാവ് എന്ന് പറയുന്നത് ഞങ്ങളെ തറവാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതും ഇതുപോലെ തന്നെ ഒരു കാടാണ്, കാടിൻ്റെ ഉള്ളിലൊരു അമ്പലം, കുഞ്ഞമ്പലം. ആ അമ്പലത്തിന് മേൽക്കൂരല്ല, അതായത് ദൈവത്തിൻ്റെ തലയിലേക്ക് ഡയറക്റ്റ് മഴ പെയ്താൽ വെള്ളം, അങ്ങനെ ശിവനാണ് കരിയാത്തനാണ് അവിടെ. അങ്ങനെ അത് എന്താ പറയുക, ആ കാവിൽ വെള്ളാട്ടുണ്ടാവും, തിറ ഉണ്ടാവില്ല, നമ്മൾ വൈകുന്നേരം ഒരു വെള്ളാട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ മറ്റേ കാവിൽ, അതായത് തൊണ്ടിശ്ശേരി കാവിൽ ഇതേമാതിരി തിറ ഉണ്ടാവും, വെള്ളാട്ടും രാത്രി തിറയും ഞങ്ങളൊക്കെ. അതൊക്കെ ഒരു അനുഭവമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ പറയുന്ന എൻ്റെ, അതായത് എൻ്റെ മക്കൾക്കൊന്നും എനിക്ക് തോന്നുന്നു അവരൊക്കെ വിവരമില്ലാത്ത സമയത്താണ് ഞാൻ ഈ കാവിലേക്കൊക്കെ ഉണ്ടായത്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ കേസൊക്കെ ആയിട്ട് കുറച്ച് കാലമായിട്ട് തിറയൊന്നും നടക്കുന്നില്ല. അതൊക്കെ ഒരു വല്ലാത്ത, അതൊക്കെ അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ ചൈതന്യമൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. അത് വല്ലാത്തൊരു ഫീലാണ് കാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളവിടെ ഈ എന്താ പറയുക പെരണാമാർ പറഞ്ഞ ഒരു ആൾക്കാരുണ്ട്, അവരാണ് തിറ കെട്ടുക. പിന്നെ ഈ വെളിച്ചപ്പെടുന്ന ആൾക്കാർ തോർത്തുമുണ്ടാണ് ഉടുക്കുക, അതിന് മേലൊരു ചുവന്ന പട്ടിൻ്റെ ഒരു കഷ്ണം തുണി വെച്ചിട്ട് കെട്ടുക ചെയ്യുള്ളൂ, ഒരു മെലിഞ്ഞൊരു തുണി വെച്ചിട്ട്, അതാണ് അവിടുത്തെ വെളിച്ചപ്പാട്. അപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ഇവരെ ഇല്ലേ തിറ കെട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര ആരാധനയാണ്, വല്ലാത്തൊരു ഫീലാണ്, ഭയങ്കര ഫാനാണ് ഞാൻ അവരെ. എനിക്ക് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നൂൽബുക്ക് എടുത്തിട്ടില്ല, വ്രതം അനുഷ്ഠിച്ച് അത് കെട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ദൈവങ്ങളാണ്, എൻ്റെ കണ്ണിൽ അവരൊക്കെ ദൈവമാണ്. ഇപ്പോഴും എനിക്ക് ഞങ്ങളവിടെ ഗുളികന് കൊടുക്കുന്നത് അതൊക്കെ പൂജിക്കാൻ വരെ ഒരു ദിനേശേട്ടനാണ് കേട്ടോ, അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഒരു, ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിലുണ്ട് ആ ഗുളികൻ കൊടുക്കുക എന്ന് പറയുന്ന ഷോർട്ട് വീഡിയോയിലുണ്ട്, ദിനേശേട്ടനൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ മുണ്ട കൊടുത്തിട്ടൊരു ദിനേശേട്ടൻ. എനിക്കത് ഭയങ്കര ഫീലാണ് അവരെയൊക്കെ കാണുമ്പോൾ, വല്ലാത്തൊരു
എന്താ പറയുക, വല്ലാത്തൊരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഇതാണ് ഞാൻ ആ ഒരു ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് കാവൽ ഉത്സവമുണ്ട്, അത് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾക്ക് ഈ സംഭവം ഗുളികന് കൊടുക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് കഴിഞ്ഞു, അതിൻ്റെ വീഡിയോസ് ഞാൻ ഇത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണിക്കാട്ടോ. ഇനി ഞങ്ങൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ശാക്തേയ പൂജ ഉണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ. ശാക്തേയ പൂജ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് നമ്മുടെ ശ്രീവിളയനാട് കാവിലൊക്കെ മൂസത്തുമാർ പറഞ്ഞ ആൾക്കാരില്ലേ, അവരാണ് ഈ ശാക്തേയ പൂജ ചെയ്യുക. അതായത് മധ്യമത്തിലാണ് പൂജ. ഈ ഗുളികൻ്റെ പൂജയ്ക്കും നമുക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ചിക്കൻ ഉണ്ടാവും, കള്ളുണ്ടോ എനിക്കറിയില്ല. ശാക്തേയ പൂജയ്ക്ക് എന്തായാലും കള്ളൊക്കെ ഉണ്ട്, കള്ളും ചിക്കനും ഉണ്ടാവും. മധ്യമത്തിലാണ് ശാക്തേയ പൂജ ഉണ്ടാവുക. ഞങ്ങളുടെ മച്ചിൽ എന്താ പറയുക, മധ്യമത്തിലുള്ള ദേവിയും ഉത്തമത്തിലുള്ള ദേവിയും, ഉള്ളിൽ ദേവനുണ്ട്, ഗുരുണ്ട്, സൈഡിൽ ഗുളികനുണ്ട്, അങ്ങനെ കുറേ എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ എല്ലാ നമുക്കല്ലേ ഈ പൂജകളൊക്കെ ഒരുവിധം എന്താ പറയുക, ഒരു കൊല്ലത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ തറവാട്ടിൽ ഒത്തുകൂടാം. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഈ തറവാടുകളിൽ പൂജ വയ്ക്കാനുള്ള റീസൺ തന്നെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു എന്താ പറയുക റീയൂണിയൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലേ, ശരിക്കും ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ ഇപ്പോഴും എൻ്റെ അമ്മമ്മ, അമ്മമ്മേൻ്റെ അമ്മ, അമ്മമ്മേൻ്റെ അമ്മേൻ്റെ അനിയത്തി, അനിയന്മാർ, അവരെ മക്കൾ, മക്കളെ മക്കൾ, ഞങ്ങൾ ഇപ്പോഴും കണക്റ്റഡാണ്. അതെന്താ അതിൻ്റെ റീസൺ എന്നറിയോ, ഇങ്ങനൊരു തറവാട്, ആ തറവാടിൽ ഇങ്ങനത്തെയൊക്കെ പൂജകൾ. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടും, അപ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ത് രസമറിയോ. ശരിക്കും നിങ്ങൾ ചില ആൾക്കാരിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾ അമ്മമ്മേൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പം ചിലർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അമ്മമ്മേൻ്റെ അമ്മേൻ്റെ അനിയത്തി, അവരെ മക്കൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങെത്തിയല്ലോ ആ അടുപ്പം. അതായത് ഒരു മരം, മരത്തിൻ്റെ ജില്ലകൾ എന്ന് പറയുമ്പോഴത്തേക്കും അടുപ്പം വിട്ടുപോയി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല അമ്മേൻ്റെ വീട്ടിലിട്ടോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ടാവും കേട്ടോ, ഞാൻ എൻ്റെതാ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇനി ഇനി നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴത്തേക്കും ഉണ്ടാവുക അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഇനിയുള്ള കുട്ടികളൊന്നും ഇവിടെ പഠിക്കുകയേ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കണം. ഞങ്ങളെ മച്ചിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചാണകം മെഴുകിയതാണ് മച്ചിൻ്റെ ഉള്ളിലൊക്കെ. അവിടെ ഇപ്പോഴും വാള്, ഭണ്ഡാരം, ഭണ്ഡാരം, പട്ട്, ചെലമ്പ്, മയിൽപ്പീലി, പീഠം, ദേവനെ സങ്കല്പിച്ചിട്ടുള്ളൊരു പീഠമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ അച്ഛ അമ്മേൻ്റെ അനിയനും, അനിയനാണ് അവിടെ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്നത്. അല്ലാതെ കുടുംബത്തിലുള്ള ആൺകുട്ടികളൊക്കെ വന്നിട്ട് വിളക്ക് കത്തിക്കാറുണ്ട് കേട്ടോ. പെണ്ണ് ഈ അതായത് നമ്മൾ ഈ പിരീഡ്സ് നിന്ന പെണ്ണുങ്ങൾക്കാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പാടുള്ളൂ, നമുക്കൊന്നും കയറാൻ പറ്റില്ല. അവർ ചാണകം മെഴുകുകയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ശാക്തേയത്തിനൊരു മുറിയുണ്ട്, ആ മുറിയിലാണ് നമുക്ക് ശാക്തേയ പൂജ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൂജ ചെയ്യണമൊക്കെ കാണാൻ പറ്റും. അതായത് പ്രാർത്ഥിക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കടക്കാൻ പറ്റില്ല. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഒരു ഗുളികനുള്ള തറയും, തറയും അവിടെയൊക്കെ നമ്മൾ പന്തം കുത്തുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ. ഗുളികനാണ് പന്തം കുത്തുക, എണ്ണ കൊടുക്കുക, പ്രാർത്ഥിക്കുക. ആ ഗുളികനെ നമ്മൾ എപ്പോഴും സന്തോഷിപ്പിക്കണം. ഞങ്ങൾ ഈ ഈ സിനിമയ്ക്ക് ആണ് ഞങ്ങളെ കാവായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഈ കാന്താര പോലത്തെ സിനിമ അല്ലേ, അതിലില്ലേ നിങ്ങൾ ആര് ക്ഷമിച്ചു കഴിഞ്ഞാലും അതിലൊരു ഡയലോഗുണ്ട്, ഞാൻ ക്ഷമിച്ചാലും ഗുളികൻ ക്ഷമിക്കില്ല എന്ന്. അതേമാതിരിയാണ് ദേവന് കാവൽ നിൽക്കുന്ന ഒരു സങ്കല്പമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദേവിക്കും ഒരു ഗുളികൻ സങ്കല്പം. അത് ഗുളികൻ എപ്പോഴും നമ്മൾ സന്തോഷിപ്പിക്കണം. വീട്ടിൽ കലഹമുണ്ടാകും ഗുളികൻ സന്തോഷത്തിലല്ലെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചിന്താഗതിയിലുള്ള ആൾക്കാർ മാത്രം അത് വിശ്വസിച്ചാൽ മതി കേട്ടോ. എല്ലാവരും അത് വിശ്വസിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും വിശ്വസിക്കണം എന്നില്ല. പക്ഷേ എൻ്റെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ കഥകൾ കേൾക്കാനും അങ്ങനത്തെ അനുഭവങ്ങളും. പിന്നെ അമ്മേൻ്റെ വീട്ടിൽ ആ തറവാട്ടിൽ ഒരുപാട് പലരും പലതും കണ്ടതും പല അനുഭവങ്ങളും എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ. ഈ ചെലമ്പിൻ്റെ സൗണ്ട് കേൾക്കുന്നതും, അതായത് നമ്മൾ ഒരുപാട് വിശ്വാസം മനസ്സർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കേൾക്കാനും കാണാനും പറ്റും, മനസ്സിലായില്ലേ. അല്ലാത്തവർക്ക് പിന്നെ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നവർ അവർ വേറെ വിഭാഗം ഉണ്ടാവും. എല്ലാ വീട്ടിലും ഇപ്പം അങ്ങനെ ഉണ്ടാവുമല്ലോ, പോസിറ്റീവായി ചിന്തിക്കുന്നവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ എന്തായാലും എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്, അതായത് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും ഉണ്ട്, രണ്ടും ഉണ്ട്. അങ്ങനെ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് നിങ്ങൾ വന്ന് കണ്ടാലേ ഉള്ളൂ. നമ്മൾ ആ പന്തിരങ്കാവിലുള്ള ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു ഒരു ഭയങ്കര ഒരു നമുക്കൊരു പ്രൗഡ് ഫീലാണ്. ഇങ്ങനെയൊക്കെ നിലനിർത്തിക്കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലേ. ഇങ്ങനത്തെ ശാക്തേയ പൂജ, ഗുളികന് കൊടുക്കുക, നാഗത്തിന് കൊടുക്കുക, കാവലുത്തറ, വിളക്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് വല്ലാത്തൊരു ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടുക എന്നൊക്കെ പറയുമ്പം ഒരു ഭയങ്കര രസമാണ്. തറവാട്ടിൽ എല്ലാവരും ഒത്തുകൂടും. ഞങ്ങളിപ്പം അവിടെ ഇരുന്നിട്ട് എല്ലാവരും മറ്റേ എന്താ പറയുക, അയ്യോ എൻ്റെ ദൈവമേ എന്താ കിട്ടുക, സഹസ്രനാമം, ദേവി സഹസ്രനാമമൊക്കെ ചൊല്ലും. അതൊക്കെ ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എല്ലാവരും കൂടെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ ആ മച്ചിൻ്റെ മുന്നിൽ നിന്നിട്ട് അവിടെ അമ്മായിമാരും അമ്മയൊക്കെ പോയിട്ട് എല്ലാവരും വരും. കുടുംബക്കാരൊക്കെ ഒരുവിധം ആൾക്കാരൊക്കെ വന്നിട്ട് സഹസ്രനാമം ചൊല്ലും, ലളിതാ സഹസ്രനാമം ചൊല്ലും. അങ്ങനെയൊക്കെയാണ് ഇപ്പം. അപ്പം അതൊരു വല്ലാത്തൊരു ഭക്തി. അത് കണ്ടിട്ട് വേണം നമ്മളത് കണ്ട് കണ്ട് വളരെ. നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അല്ലേ നമശിവായൊക്കെ ചൊല്ലില്ലേ. നമ്മൾ ഉമ്മർത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്ക നമശിവായ ചൊല്ലും. ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് നമശിവായൊക്കെ ചൊല്ലിപ്പിക്കാറുണ്ട് കേട്ടോ. കൈയും കാലും മോൻ കഴുകി അല്ല മേലെ കഴുകി വന്നിട്ട് നമശിവായ ചൊല്ലണം നിർബന്ധമാണ് എനിക്ക്.
ഒരു ഒരു കാലം വരെ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനായി കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ കുട്ടികൾ ഹോസ്റ്റല് ഒക്കെ പണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളെ ഒരു സമയത്ത് ചെറുപ്പകാലത്തൊക്കെ എന്തൊരു രസമായിരുന്നില്ല, ഈ ടി വി മണ്ണാങ്കട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. അപ്പം ഞാൻ നാമം ചൊല്ലണം, എന്താ പറയുക, പണ്ട് നമ്മൾ ഉമ്മറത്ത് ഇരുന്നിട്ട് ആ എല്ലാവരും കൂടെ കസിൻസൊക്കെ കൂടി ഇരുന്ന് ഉറക്ക നാമം ചൊല്ലും. അപ്പം ഞങ്ങളപ്പുറത്ത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലെങ്ങനെയാ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ അമ്മമ്മേൻ്റെ അമ്മ അമ്മേൻ്റെ അനിയത്തി അനിയനൊക്കെ ഇങ്ങനെ ഇങ്ങനെ തൊട്ട് വീടുകളാണ്. അപ്പം നമ്മൾ ഒരു പറമ്പിലിങ്ങനെ വലിയൊരു പറമ്പിലിങ്ങനെ വീടുകളാണ്. അവിടെയാണ് ഈ തറവാടിൻ്റെ പൊളിച്ച ഭാഗത്താണ് മച്ച മച്ച അങ്ങനെ തന്നെ വെച്ചിട്ട് തറവാട് മുഴുവൻ പൊളിച്ചു. അതിൻ്റെ അപ്പുറത്തെ കുറച്ച് അപ്പുറത്തേക്ക് കാണാം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കരിയങ്കാവ്, നാഗത്തിൻ്റെ കാവ്, നാഗത്തിൻ്റെ കോട്ട, പിന്നെ ഞങ്ങളെ തൊണ്ടിരിക്കാവ് കുറച്ച് ദൂരെയാണ്. അതായത് പണ്ട് പാടമായിരുന്നു, പാടം ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോവുക. അതൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് പറയുക, പാടം വരമ്പത്ത് കൂടിയൊക്കെ ഒരു നിങ്ങളതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ ഒരു പാടം, ആ പാടത്തിന് വരമ്പുകൾ ഉണ്ടാവില്ലേ, അതുകൂടെ നടന്ന് ക്രോസ് ചെയ്തിട്ട് വേണം നമ്മളെ കാവിലേക്ക് പോകാൻ. കാവ് എന്ന് പറഞ്ഞാൽ നിറച്ച് ഭയങ്കര കാടാണ്, ആ കാട്ടിനുള്ളിലൊരു കാവ്, അതിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ദേവീൻ്റെ ക്ഷേത്രം. അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഞങ്ങൾ ഈ അവിടെയും ആണുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, ഞങ്ങൾ പെണ്ണുങ്ങൾ കയറുക ഈ ഒരു കൊല്ലത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ പോയിട്ട് തൊഴാൻ പറ്റുള്ളൂ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര, ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലൊക്കെ വല്ലാത്ത സങ്കടം. അത് രാത്രിയൊക്കെ ഇരിക്കും, രാത്രി കിടക്കും, മറ്റേ മിഠായില്ലേ, ചെടിച്ച് മിഠായി വരുന്ന മിഠായി, തേൻകുഴൽ, പൊരി, ബലൂണ്, വളകൾ, ഓ നൊസ്റ്റാൾജിയ വന്നിട്ട് ഞാൻ ചാവുമ്പോൾ എന്തോ ആവട്ടെ. അപ്പോൾ ഈ നമശിവായ ചൊല്ലുന്നത് ഞാൻ ഇപ്പം എൻ്റെ ചെക്കന്മാരെ കൊണ്ട് നമശിവായ ചൊല്ലിപ്പിക്കുമ്പോൾ അവർ എനിക്ക് ശരിക്കും ദൈവത്തിന് ചീത്ര, എന്താ വെച്ചാൽ ഇതിങ്ങനെ പണി തീർത്തു ഓടുക, ദൈവത്തിന് ശരിക്കും ചീത്ര, നമശിവാദ നാരായണമായെന്ന് പറഞ്ഞിട്ട് ചീത്ത അറിഞ്ഞ് പോകണമാതിരിയൊക്കെ ഫീൽ ചെയ്യാറ്. പണ്ട് നമ്മളൊക്കെ ഉറക്ക ചൊല്ലുമ്പോൾ അപ്പുറത്തുനിന്ന് നമ്മളെ സോറിയേ അപ്പുറത്തുനിന്ന് ഞങ്ങളെ കസിൻസ് അതിലും ഉറക്ക ചൊല്ലും. അപ്പം നമ്മളില്ലേ നമശിവായ ദൈവത്തിൻ്റെ കുറച്ച് നാമങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് നാളുകളും ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്ന് പറഞ്ഞിട്ട് മലയാള മാസം, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അതറിയോ, ഒന്ന് രണ്ട് മുതൽ നൂറ് വരെ എണ്ണും, അങ്ങനെ എന്തൊക്കെയോ ചൊല്ലിപ്പിക്കായിരുന്നു പണ്ടത്തെ അമ്മമാർ. അമ്മമാർക്കും അമ്മമാർക്കും വേറെ ഒന്നും ചെയ്യാനില്ലേ, സന്ധ്യയ്ക്കൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷേ ഇപ്പം എല്ലാവരും ബിസി. ഇപ്പം ഞാൻ പറഞ്ഞ സന്ധ്യയായി, ഞാൻ ദശമൊക്കെ തൊട്ട്, ഞാൻ എന്താ ചെയ്യണത്, ഞാൻ വീഡിയോ എടുക്കുകയാണ്, വേറെ ഒന്നും ചെയ്യണില്ലേ, നാമൊന്നും ചൊല്ലുന്നില്ലല്ലോ. ഞാൻ സഹസ്രനാമൊക്കെ ചൊല്ലാറുണ്ട്, പക്ഷേ ഈ പറഞ്ഞ മാതിരിയാണ് നമ്മൾ അതിനൊക്കെ ഒരു, അതായത് അതിനൊരു ചിട്ടല്ല, നേരം കിട്ടുമ്പോൾ ചൊല്ലാം, അങ്ങനത്തെ ഒരു ഫീലാണ് ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ. അല്ലാതെയൊക്കെ ചിട്ടയോട് കൂടി പോകുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഞാൻ പറയാം, അന്ന് ഞങ്ങൾക്കൊക്കെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊക്കെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ April 14 നമ്മളെ വിഷു കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് അച്ചമ്മേൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട് മീൻസ് ഞാൻ അച്ഛൻ്റെ വീട്ടിലാണ്, അത് ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകുടുംബാണെന്നൊക്കെ. അന്ന് ഞങ്ങൾക്ക് വിഷുവിന് അവിടെ വേറെ തന്നെ രസമാണ്, ചാലപ്പുറത്ത് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗെദറാണ്, ഞങ്ങളവിടെ ആഴ്ചയിൽ ഗെറ്റിൽ ഗെറ്റ് ടുഗെദറാണ്. ആ അപ്പോൾ പക്ഷേ പന്തിരങ്കാവിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ അവിടെ ഗെറ്റ് ടുഗെദർ അല്ല, സ്കൂൾ കൂട്ടുമ്പോൾ അവിടെ ഒരു രസമാണ്, ഭയങ്കര രസമാണ്. ഓക്കെ, ആലോചിക്കാൻ വയ്യ, ഇവിടെയും രസമാണ്, ഇവിടെ ആളുണ്ട്, ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ എൻഗേജഡാണ്, നമുക്കിങ്ങനെ ഒറ്റപ്പെട്ട ഫീലേ ഇല്ല, ഫുൾ ടൈം ആളുകളാണ്. പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ അത്ര ദൂരത്തേക്കല്ല പോയത്, അത് വലിയൊരു കാര്യം, നമ്മൾ സ്നേഹിക്കുമ്പോൾ അതൊന്നും നോക്കൂലല്ലേ, ആരെയാ കല്യാണം ചെയ്ത നാട്, ആരായാലും രാജുവേട്ടൻ ഏത് എവിടെ ആയാലും വേണ്ടില്ലേ ഞാൻ കല്യാണം കഴിക്കും നോക്കിയാൽ. പക്ഷേ കല്യാണം കഴിച്ചിട്ടില്ലേ, നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാക്കുക. എൻ്റെ ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ച് അടുത്താണ് നല്ലത്, ഭാര്യനും ഭർത്താവിനും വീടും കുറച്ച് അടുത്താണ് നല്ലത്. ഒന്ന്, അച്ഛനും അമ്മയൊക്കെ ബിസി ആകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ കുട്ടികളെ കൊണ്ടുവയ്ക്കാം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ നമുക്ക് അച്ഛനും അമ്മയ്ക്കും വയ്യാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആരും നോക്കാതെ, മീൻസ് ഒരാൾ ട്രെയിൻ കയറ്റി ബസ് കയറ്റി അങ്ങനത്തെ അവസ്ഥകളേ വരുന്നില്ല. എനിക്കൊക്കെ വീട് അടുത്തായതുകൊണ്ടേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവാനുള്ള ഒരു സുഖമാണ്. അപ്പം അത് വേറെ. അങ്ങനെ ഞങ്ങൾ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ April 14 ഇതേമാതിരി അവിടെ ചാലപ്പുറത്ത് എല്ലാവരും വരും, അച്ഛമ്മേൻ്റെ 5 മക്കൾ, മക്കളെ മക്കൾ എല്ലാവരും വന്നിട്ട് ഞങ്ങളവിടെ ഒരു ഇടനാഴി, ആ വീടൊക്കെ പൊളിച്ചു കിട്ടോ, ഒരു ഇടനാഴിക ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇടനാഴിക എന്നൊക്കെ പറയില്ലേ, നമ്മൾ വീതി കുറഞ്ഞൊരു ഇടനാഴികയാണ്, നല്ല നീളമുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഇല ഇട്ടിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ, ഞങ്ങൾ കുറേ കുട്ടികളുണ്ട് കേട്ടോ, 10 മക്കളുണ്ട്, 11 മക്കളുണ്ട് ഞങ്ങൾ പേരക്കുട്ടികൾ, എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറുണ്ണൊക്കെ ആ ഒരു ഫീല്, സദ്യ ഉണ്ണും. ആ സദ്യ ഉണ്ട് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഞങ്ങൾ പന്തിരങ്കാവിലേക്ക് വന്നാൽ സ്കൂള് തുറക്കണത്, പണ്ട് ഒരു June 2, June 1, June 3 ഇതിലല്ലേ സ്കൂള് തുറക്കുക, അതിൻ്റെ തലേന്നേ ഞങ്ങൾ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, കളിച്ച് മരിക്കും. ഇപ്പൊക്കെ നമുക്ക് കുട്ടി, ഞങ്ങൾ കുന്നിൻ്റെ മുകളിലും തോടും കുളവും എവിടെയാ പോണെന്നൊരു അമ്മയ്ക്കും ആരോടും പറയില്ലേ, രാവിലെ ഇങ്ങനെ കോഴീനൊക്കെ തുറന്നിട്ടമാരി അങ്ങോട്ട് പോവുക ചെയ്യുക, ഏതെങ്കിലും എല്ലാം കുടുംബക്കാരാണ്, ഏതെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അലഞ്ഞ് നടക്കുക ചെയ്യുക. ഞാനൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും കരിമുട്ടിച്ചാത്തിയായിട്ടാണ് മാറും, എന്താ വെച്ചാൽ അങ്ങനെ വെയിൽ കൊണ്ട് കരിവാളിച്ചിട്ട് ഒരു വിധാവും. ഇവിടെ നിന്ന് അച്ഛമ്മ പറയുന്നത് എന്താ കോലം ചോദിക്കും, പക്ഷെ എന്ത് രസമായിരുന്നു അറിയോ അന്നൊന്നും, പക്ഷെ അമ്മയ്ക്കൊന്നും പേടിയുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെ വിടാൻ പറ്റൂലേ, അപ്പുറത്തെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ തന്നെ വെച്ച് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ ആലോചിക്കുക, ഞങ്ങൾ എന്ത് രസമായിരുന്നു, കസിൻസൊക്കെ കൂടെ വന്നിട്ടില്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഞങ്ങൾക്ക് നമ്മൾ പോർട്ടിക്കോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പോർട്ടിക്കോ,
അതായത് ഞങ്ങളാ പന്തിരങ്കാവിൽ ഒരു വലിയ പോർട്ടിക്കോയാണ്, അതായത് നമ്മുടെ ഉമ്മറം മീൻസ് ലിവിങ് റൂമാണ് അത്, പോർട്ടിക്കോ. അവിടെ നിന്നല്ലേ പണ്ടത്തെ ഒരു കൊട്ടക്കസേരയൊക്കെ കേട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ മടഞ്ഞിട്ട് മെടഞ്ഞിട്ടുള്ള, ഇങ്ങനെ എനിക്ക് വേർഡ് അറിയില്ല, ഒരു കൊട്ടക്കസേരല്ലേ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കണ പണ്ടത്തെ സോഫയാണ്, അതൊക്കെ വലിയ കേമമാരെ വീട്ടിലുള്ള അതാണ്. അതൊക്കെ എനിക്ക് വേണ്ടി വല്ലാത്ത, അതിനൊരു കുഞ്ഞി ടീപ്പോയൊക്കെ ഉണ്ടാവും. അതായിരുന്നു ഞങ്ങളെ പന്തിരങ്കാവിലെ പോർട്ടിക്കോയില്. അപ്പോൾ അതൊക്കെ മാറ്റി ഇട്ടിട്ട് അവിടെ വന്നിട്ട് അമ്മമ്മ നിറച്ചൊരു പായ വിരിച്ചുതരും. ആ പായയിൽ എല്ലാവരും കൂടെ കസിൻസൊക്കെ കൂടെ കിടക്കും. അമ്മേൻ്റെ അമ്മാവനുണ്ട് വയനാട്ടിൽ, അവർ ജ്യോതിയേട്ടൻ രാജു ജയേട്ടൻ എല്ലാവരും കൂടെ വരും. എന്തൊരു രസമായിരുന്നു പറയുമോ, ഇപ്പോഴത്തെ കുട്ടിക്ക് അങ്ങനത്തെ രസമില്ല. ഞാൻ എൻ്റെ കുട്ടികളായിട്ടോ പറയണത്, ഫുൾ ടൈം മൊബൈൽ. ഞാൻ പറയും അവർക്കും അവർക്കൊക്കെ അല്ലേ കുറച്ച് വലുതായി കഴിഞ്ഞാലേ കുട്ടിക്കാലം ആസ്വദിച്ച എന്താ ഉള്ളത്, എന്തൊക്കെയോ ഗെയിം, ഹൊറർ ഗെയിമും കൊല്ലുന്നതും കണ്ടിട്ടുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ കുട്ടികൾക്കൊക്കെ. എനിക്കൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വല്ലാത്തൊരു രസകരമാണ്. ഇപ്പോഴും ഞങ്ങൾ ഞങ്ങൾ കസിൻസൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പഴയ നൊസ്റ്റാൾജിയെ പറയലാണ് ഞങ്ങൾക്ക് പണി. രാജുവിനൊക്കെ കേട്ട് കേട്ട് മടുത്ത് എപ്പം നോക്കിയാലും വരെ ഒരു കഥ. പക്ഷേ ഞങ്ങൾക്കതും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത, അത്രയ്ക്കും എനിക്ക് പറയാനുണ്ട്, അത്രയ്ക്കും ഉണ്ട് ഞങ്ങളെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ. വല്ലാത്തൊരു ഫീലായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാനിത് പറയുമ്പോഴേക്കും തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഇത് കണക്റ്റഡ് ആയിരിക്കും അല്ലേ, കുറേ ആൾക്കാർക്ക് ഇതൊക്കെ ഫീൽ ഉണ്ടാവില്ലേ. അന്ന് ആ പോർട്ടിക്കോയിൽ എല്ലാവരും കൂടെ കിടക്കുന്നതും അന്നൊക്കെ എന്താ അമ്മാവൻ്റെ മക്കളും എല്ലാവരും ആണുങ്ങളും പെൺകുട്ടികളും കൂടെ ഒരുമിച്ചാണ് കിടക്കണത്, ഒരു ചിന്തയും വേണ്ടാത്ത. രാവിലെ അതിരാവിലെ എഴുന്നേൽക്കണം, മാങ്ങ ഉണ്ടാവുമല്ലോ, നാട്ടുമാവുണ്ട്, മേത്തല കണ്ടത്തിൽ കണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു, മേത്തല കണ്ടത്തിലൊരു നാട്ടുമാവുണ്ട്, അതിൽ നിറച്ചും മാങ്ങ വീഴും. അപ്പം ഞാനൊക്കെ ലേറ്റാണ് ആൾ, ഭയങ്കര ലേറ്റാണ് എണീക്കുക. ഞാൻ, കുട്ടൻ, രാജു, ഞങ്ങളൊക്കെ ഭയങ്കര ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ജ്യോതിയേട്ടനും ദിവ്യ ചേച്ചി ഉണ്ട്, അവരൊക്കെ നേരത്തെ എണീക്കണം. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി ദിവ്യ ചേച്ചിയും ആണുങ്ങൾക്ക് വേണ്ടി ജ്യോതിയേട്ടനും മാങ്ങ പെറുക്കാൻ പോകും. പക്ഷേ ആണുങ്ങളാണല്ലോ കുറച്ച് കേമമാർ, ജ്യോതിയേട്ടന് കുറേ മാങ്ങ കിട്ടുന്നാലും ഷെയർ ചെയ്യും. എന്തൊരു ദിവസം അതിൽ കൊത്തിയ മാങ്ങയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ, അതൊക്കെ കടിച്ച് ഊമ്പിക്കഴിക്കുന്ന ഒരു കാലം. അന്ന് നമ്മൾ ഈശ്വരജീവി, ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട് ഈശ്വരജീവിനൊക്കെ, അത് നിറച്ചും പഴുത്ത മാങ്ങയിൽ നിറച്ചും ഇങ്ങനെ ചുകപ്പിലിങ്ങനെ കളറായിട്ട് ബാക്കും ബാക്കും ഒട്ടി നടക്കുന്നൊരു ജീവികളെ കണ്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു കാലം, പേരയ്ക്ക മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പേരയ്ക്ക കഴിക്കണതും. ഞങ്ങൾ ആ തറവാടിൻ്റെ തൊട്ടടുത്ത് നമുക്ക് തെക്ക് ഭാഗത്ത് ചുടലുണ്ടാവുമല്ലോ, ആ ചുടലിലൊക്കെ പോയിട്ട് ഞങ്ങൾ കളിക്കും. പേടിയില്ല, ഒക്കെ നമ്മളെ കാരണവന്മാരാണ്, പേടിക്കാനേ ഇല്ല. അവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് പുളിമരം, വലിയ പുളിമരം ഉണ്ട്, അതിൻ്റെ വേരുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് കല്ലൂട്ടി പറഞ്ഞ സംഭവം അറിയോ? കല്ലെടുക്കുന്നതാണ് കല്ലൂട്ടി എന്നല്ലേ പറഞ്ഞത്, കല്ലൂട്ടി, കല്ലൂട്ടിക്കുഴി. അതിനുള്ളിൽ കയറിയിട്ട് അതിനുള്ളിലേക്കൊക്കെ സ്റ്റെപ്പ് പോലെ ഉണ്ടാവും, ഇറങ്ങിയിട്ട് കളിക്കും. എന്തൊരു രസം. പിന്നെ കൈത, മറ്റേ എന്താ പറയുക, കൈതച്ചക്കേൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓ, എനിക്ക് എൻ്റെ കണ്ണിൽ ഞാൻ കാണുകയാണ്, നിങ്ങളും ഇത് കാണും, എൻ്റെ കൂടെ ഇരുന്ന് കാണും, ആ ഒരു ഫീലൊക്കെ, ഓടി പറമ്പിലൂടെ ഓടി കളിക്കണതും. എന്തൊരു രസമാണെന്നറിയോ, ആരും ശ്രദ്ധിക്കുകയല്ലേ. കുളമുണ്ടായിരുന്നു, വലിയൊരു കുളം ഉണ്ടായിരുന്നു, അതിൽ പോയി കളിക്കണതും, സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ടൊരു കുളം തൊടിയിൽ, ഇതൊക്കെ എന്തൊരു രസമായിരുന്നു. ഞങ്ങൾ അപ്പോൾ ഈ വിഷു കഴിഞ്ഞ് അന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ജൂണിലാണ് വരണത് ആലോചിക്കുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ഈ മച്ചുണ്ട്, ആ മച്ചിൻ്റെ മുറ്റത്ത് നിന്ന് വലിയ മുറ്റ, അവിടുന്ന് ഞങ്ങൾ കളിക്കും. ആ മച്ചിൻ്റെ പിന്നുകൂടെയൊക്കെ തുറക്കില്ല, അത് ആ മച്ചെങ്ങനെയെന്ന് പറയും, പണ്ട് ഇപ്പം അത് പൂട്ടിയിട്ടോ, പണ്ടില്ലേ ഇങ്ങനെ അതൊരു മരത്തിൻ്റെ വാതിൽ ഇങ്ങനെ പകുതി വരെ ചാരിയും കൊണ്ടാണ്. നമുക്ക് അതിനുള്ളിലേക്ക് നോക്കിയാലൊക്കെ ഇങ്ങനെ വാളൊക്കെ കാണാം. ഞങ്ങൾ അതിനുള്ളിൽ കൂടെ ഇങ്ങനെ എത്തി നോക്കും, എന്താ അതിനുള്ളിലേക്ക് തുറന്നു പോകാൻ. അന്ന് വിവരമില്ലാത്ത പ്രായമാണെങ്കിലും അത് തുറന്നു പോകരുത് എന്നുള്ള എന്തോ ഒരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പിന്നുകൂടിയൊക്കെ ഞങ്ങൾ ഒളിച്ച് കളിക്കും. അന്നും ദേവിയും ദേവനാണെങ്കിലും ഗുരുവാണെങ്കിലും കുട്ടികളല്ലേ, വിചാരിച്ചിട്ട് ഞങ്ങളെ വിട്ടതായിരിക്കും. കാരണം ഇപ്പോൾ ഒക്കെ പേടിയാണ്, അങ്ങോട്ട് ചവിട്ടാന്നൊക്കെ പറഞ്ഞാൽ പേടിയാണ് ഞങ്ങൾക്ക്. അതായത് നമ്മളിൽ വിശ്വാസങ്ങൾ വന്ന് അന്ന് നിഷ്കളങ്കമായി ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാവില്ല. എന്ത് പേടിക്കാൻ, രാത്രി 1 മണി 2 മണിക്കൊക്കെ കളിക്കുകയാണ്, ഒളിച്ച് കളിക്കുകയാണ്, ആരും കൺട്രോൾ ചെയ്യില്ല, അവർ കളിച്ചോട്ടെ, എല്ലാവരും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അറിയില്ല. ഞാൻ ഈ മറ്റേ കാവിൻ്റെ കഥ പറഞ്ഞിട്ട് എവിടെ എത്തിയെന്നേ, എവിടെയോ എത്തി. പക്ഷേ ഇതൊന്നും ഇല്ല, എനിക്കിങ്ങനെയാണ് ഒരറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആവും. ഇതെനിക്ക് ചാലപ്പുറത്തുനിന്ന് പറയാൻ പറ്റൂല, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ ചെവി ഓർക്കുന്നുണ്ടാവും, എനിക്ക് നാളം. ഈ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രൈവസിയാണ്. രാജുവേട്ടൻ ഓഫീസിൽ പോയിട്ട് രാജുവേട്ടൻ തിരിച്ചെത്തണമെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ കണ്ട് 10, 11 മണിയാവും. അമ്മ താഴെ ടി വി കാണായിരിക്കും, ചെക്കന്മാർ ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ താഴെ അപ്പുറത്തെ റൂമിലിരിക്കും. അപ്പം ഞാൻ എനിക്ക് എന്തും പറയാം ഇവിടുന്ന് അവർ വരുന്നവരെ. മറ്റേത് എനിക്ക് അവിടെ കൂട്ടുകുടുംബമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കോമ്പൗണ്ടിൽ 4 വീടാണ്. അപ്പം ഇങ്ങനെ എപ്പോഴും ആൾക്കാരിങ്ങനെ വന്നും പോയി. അപ്പം നമുക്കൊരു എനിക്കൊരു മടി ചമ്മല, ഇതാണ് പ്രശ്നം. അപ്പം ഞങ്ങളുടെ സ്കൂൾ പൂട്ടിയിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെയായിരുന്നു, ഓടിക്കളിച്ചിട്ടും. ഞാൻ പറയാം, അന്നൊക്കെ മുട്ടിൻ്റെ മുകളിൽ മുറിയില്ലാത്ത മുറിവ്, മുറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റൂമാണ് വിചാരിക്കുന്നത്, മുറിവ്, അതിങ്ങനെ ഷോർട്ടായിട്ട് പറയുക. മുട്ടിൻ്റെ മുകളിൽ മുറിയില്ലാത്ത ഒരു കുട്ടികൾ പോലും ഉണ്ടാവില്ല, നിറച്ചും ഈച്ച പൊതിഞ്ഞ ഒരു മുറിവൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അപ്പോൾ ഈച്ചനെയൊന്നും കാണാനേ ഇല്ല. പണ്ട് ആ ഏപ്രിൽ മെയ് മാസത്തിൽ ഈ ചക്കയും മാങ്ങയുള്ളതുകൊണ്ട് നിറച്ചും
നമ്മളെ അടുക്കള ഭാഗത്തൊക്കെ ഈച്ചകളുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലിക്കുമ്പോൾ ഈച്ച എന്നൊക്കെ പറയുമെങ്കിലും അന്നൊക്കെ അതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു. എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എന്തൊരു രസമായിരുന്നു എന്നറിയോ, വല്ലാത്തൊരു ഫീലായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഇടയ്ക്ക് എല്ലാവരും ഇപ്പം കുട്ടികളെ മക്കളൊക്കെ ആയിട്ടോ, ഞാൻ ഈ പറയുന്ന എൻ്റെ ജനറേഷനിലെ എല്ലാവരും കല്യാണം കഴിഞ്ഞ് മക്കളായി. ഞങ്ങളിടയ്ക്ക് ഫോൺ ചെയ്താൽ മണിക്കൂറുകളോളം സംസാരിക്കും, ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും, കാണുമ്പോഴും ഇതന്നെ. എന്തൊരു രസമറിയോ, അതായത് ഒരുപാട് കഥകളാണ്. ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് പന്തീരങ്കാവിൽ. ഞങ്ങൾക്ക് ഞങ്ങളെ അമ്മമ്മേൻ്റെ അനിയൻ്റെ വീടിൻ്റെ പിന്നിലാണ് ഞാൻ ഈ പറഞ്ഞ കോട്ടയും കരിയങ്കാവൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കുഞ്ഞി ഇടവഴിയുണ്ട്. ഞാനൊരു ഷോർട്ട് ഫിലിം എന്നൊക്കെ ഷോർട്ട് വീഡിയോയിൽ ഇതേമാതിരി നാട്ടുവഴിയിലേ പറഞ്ഞിട്ടൊരു പാട്ട് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇടവഴി കൂടെ ഒക്കെ ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് പോവാം. അവിടെ ഒരു ശ്രീകൃഷ്ണ ടാക്കീസ് ഉണ്ട് തിയേറ്റർ. അതിനൊക്കെ പോകും, എന്ത് രസമായിരുന്നു എന്നറിയോ. അതിലൊക്കെ ഞങ്ങൾ പോയിട്ട് സിനിമ കാണാനൊക്കെ മൂട്ടകടിച്ചിട്ട് എനിക്ക് രസം ഫീൽ, ഓ വല്ലാത്ത ഫീലായിരുന്നു ഒക്കെ. അവിടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ സിനിമ കാണുന്നത് ഈ സിനിമയാണ്. ഏതെന്നറിയോ, നക്ഷത്ര വെള്ളി അല്ല, ഇതേക്കോ ഈ പാട്ടില്ലേ, പൂനിലാമഴ, ആ പാട്ടില്ലേ, ഖുഷ്ബുവും ദിലീപൊക്കെ അഭിനയിച്ച ആ സിനിമയാണ് ഞാൻ ആ തിയേറ്ററിൽ നിന്ന് വിവരം വെച്ച സമയത്ത് കണ്ടത്. ബാക്കി ഞാൻ കണ്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒറ്റ സിനിമയും കണ്ടിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ സിനിമയൊന്നും കാണാനുള്ള ക്ഷമല്ല. അങ്ങനെ എന്ന് വെച്ചാൽ കളിയാണ്, പിന്നെ വേലി കെട്ടിയിട്ടുള്ള ഇതാണ്, പറമ്പ് മുഴുവൻ വേലിയാണ്. അതായത് ഞങ്ങളുടെ പറമ്പിൽ വേലി ഉണ്ടാവില്ല, അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയില്ല, വേലികളാണ്. അതായത് നമുക്ക് ഇടവഴീൻ്റെ രണ്ട് സൈഡും മതിലല്ല, വേലിയാണ്. ആ വേലി കുഞ്ഞി ഇടവഴി കൂടെ ഒക്കെ നടന്നു പോകുന്ന നിറച്ചും ഈ ഇലയൊക്കെ വീണിട്ട് ഇങ്ങനെ ഭയങ്കര രസം തോന്നുന്നു എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയതും ഞാനും തന്നിച്ചേച്ചും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പാൽപ്പായസം വാങ്ങാൻ പോയിട്ട് പാൽപ്പായസം ഞങ്ങൾക്ക് കണ്ടിട്ട് നുണ വന്ന് സഹിക്കാൻ പറ്റായിട്ട് ആ ഇടവഴിയിൽ നിന്ന് ആരും കാണാതെ ഞങ്ങൾ ആ തൂക്കുപാത്രത്തിൻ്റെ അടപ്പിലേക്ക് കുടിച്ചതും, അപ്പം ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നാളികേരം വലിക്കാൻ വരുന്ന ആ ചേട്ടൻ കണ്ടതും വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞതും ഒക്കെ ഒരു രസം തോന്നുക. കരിമ്പ് തന്നിച്ചേച്ചിയും കുട്ടനും കൂടെ കരിമ്പ് പണ്ട് ബോബനും മോളിയും കൂടെ വരില്ലേ, വലിയൊരു കരിമ്പ് ഇങ്ങനെ രണ്ടുപേരും രണ്ടറ്റത്ത് തോളത്ത് വെച്ചിട്ട് വന്നതും ഒക്കെ ഒരു രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഓണത്തിന് അതേമാതിരി ഇപ്പൂത്തിൻ്റെ ഇല നിങ്ങൾ കേട്ടിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും എന്താ പറയുക എനിക്കറിയില്ല. വട്ടത്തിലൊരു ഇലല്ലേ, ഇപ്പൂത്തി എന്നാണ് ഇവിടെയൊക്കെ പറയുക. ഞാൻ അതിന് വേറെ പേരുണ്ടോ അറിയില്ല. അതിങ്ങനെ കുമ്പിള് പോലെ ആക്കിയിട്ട് അതിൽ തുമ്പ പറിക്കും, തുമ്പൊക്കെ നിറച്ചുണ്ടാവും, അത് കൂടെ ഓടിക്കളിക്കും. എന്തൊരു രസം, കാക്കപ്പൂവ് മഞ്ഞപ്പൂവ് അതൊക്കെ വെച്ചിട്ട്. അന്നൊന്നും ഓണത്തിന് പൂ വാങ്ങണ ഒരു സമ്പ്രദായം ഇല്ല, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, പൂവില്ല. കയറി വന്നൊരു ചെമ്പരത്തിയൊക്കെ ആയാലും ഞങ്ങളെ വീട്ടിലൊക്കെ ഉള്ളത്. പിന്നെ ഉള്ള പൂക്കളൊക്കെ ആരെയും പറിക്കും, അമ്മമാരി വില കൊടുത്ത് വാങ്ങണ പൂക്കളാവില്ലേ, മീൻസ് ചട്ടിയിലൊക്കെ വെക്കണേ. അപ്പോൾ അങ്ങനത്തെ പൂക്കളൊക്കെ വെച്ചിട്ട് പണ്ടൊരു അരിപ്പൂ നിങ്ങൾക്ക് ആർക്കേ ഓർമ്മ ഉണ്ടാവും, കുട്ടിയെ എനിക്ക് അതിന് കാണിക്കാൻ അറിയില്ല. ഒരു അരിപ്പൂ, ഒരു രസമുള്ളൊരു അരിപ്പൂ, ഒരു പ്രത്യേക സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരുവിധം എല്ലാ വീട്ടിലുണ്ട്. അതിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ ഇതളുകൾ പോലെ ഇടാൻ പറ്റും, എന്താ പറയുക അങ്ങനത്തെ. പിന്നെ ഡിസൈനൊന്നും ഇല്ലേ, വട്ടം വട്ടം വട്ടമല്ലേ ഒരുവിധം വീടുകളിലൊക്കെ. അങ്ങനെയൊക്കെ ഒരു കാലം. ഞങ്ങളെ മുത്തശ്ശിയൊക്കെ എൻ്റെ അമ്മമ്മേൻ്റെ അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെയോ ചാനൽ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കല്യാണം December 23rd എൻ്റെ മുത്തശ്ശി മരിക്കുന്നത് 1st അപ്പം December 1st മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശീൻ്റെ മോള് അതായത് എൻ്റെ അമ്മമ്മ അമ്മമ്മേൻ്റെ മോള് എൻ്റെ അമ്മ അല്ലെങ്കിൽ അമ്മേൻ്റെ ചേച്ചി അമ്മേൻ്റെ അതായത് മുത്തശ്ശി മുത്തശ്ശീൻ്റെ മോള് അമ്മമ്മ അമ്മമ്മേൻ്റെ ഒരു മോളാണ് ദിവ്യ ചേച്ചീൻ്റെ അമ്മ വല്യമ്മ എൻ്റെ വല്യമ്മ അമ്മേൻ്റെ ചേച്ചി വല്യമ്മേൻ്റെ മോള് ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചീൻ്റെ മോൻ വിനായക് ഇത്രയും ജനറേഷൻ അതായത് 4th generation എൻ്റെ മുത്തശ്ശി കണ്ടിട്ടുണ്ട് ഇതൊക്കെ നല്ല വിവരം അവൻ നടന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ അവന് കണ്ടിട്ടുള്ള ബോധമുണ്ട് മീൻസ് അവന് ഓർമ്മ ഉണ്ട് മുത്തശ്ശീനെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട് അത്ര ആ ഒരു ജനറേഷൻ എൻ്റെ മുത്തശ്ശി കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഡാഗിനിയ മൂമ്മിൻ്റെ കാതും കുമ്പിട്ട് നടക്കുന്ന മുത്തശ്ശി കുഞ്ഞും കൊണ്ടാണ് നടക്കുക അങ്ങനെ ഒരു മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശി പാവം മരിക്കാനാകുമ്പോഴേക്കും മുത്തശ്ശി അത്തും മുത്തിയാവുമെന്ന് കിട്ടില്ലേ കോമഡിയായിരുന്നു പക്ഷേ ബാക്കിയുള്ളവർക്ക് നമുക്ക് പാവം തോന്നിയെങ്കിൽ ഞങ്ങൾക്ക് രസമായിരുന്നു കാരണം മുത്തശ്ശി എന്തൊക്കെ പറയുന്ന കഥകൾ കോമഡി ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കേട്ടോ നിങ്ങളത് അങ്ങനെ ആക്ഷേപിക്കുക അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് രസമായിരുന്നു കാരണം മുത്തശ്ശി പറയുന്ന കഥകളിൽ ആരുമില്ല മുത്തശ്ശീൻ്റെ മക്കളൊക്കെ തൊടിയിൽ പോയി കളിക്കുന്ന പ്രായമാണ് മുത്തശ്ശീൻ്റെ ഓർമ്മയിൽ ഞങ്ങളൊക്കെ അപരിചിതരായ ആൾക്കാർ ഞാൻ ഏതോ ഒരു വീട്ടിൽ വന്ന് നിൽക്കുകയാണ് എനിക്കിനി കാവലി ഉത്സവമായ നെല്ല് കുത്താൻ പോകണം ഞങ്ങളവിടെ നെല്ല് കുത്തുട്ടോ അതായത് നമ്മൾ ഈറനോട് കൂടി കുളിച്ച ആ ഡ്രസ്സ് നനവോട് കൂടി നെല്ല് കുത്തിയിട്ടുള്ള അരിയാണ് ഭഗവാന് ചോറ് അവിടെ സദ്യക്കും ഇതിനൊക്കെ എടുക്കുക നമ്മൾ എന്തൊക്കെയോ വെക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുക ഞാനൊക്കെ നെല്ല് കുത്തിയിട്ടുണ്ട് എനിക്കിഷ്ടമായിരുന്നു അതായത് ഒരു പ്രാർത്ഥനയിൽ വഴിപാട് ഒരു ഭക്തിയോടുകൂടി ഞാൻ നെല്ല് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രീതി എനിക്കറിയില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് എന്താ പറയുക എന്താ ഞാൻ പറയാൻ വന്നത് അപ്പം അതിൻ്റെ ഓർമ്മയൊന്നും പാവം മുത്തശ്ശിക്ക് പലകയൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ മുത്തശ്ശിനൊന്നും ഇങ്ങനെ ചെയറിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടേ ഇല്ല മുത്തശ്ശി എന്നും ഞാൻ കാണുമ്പം പലകയിലായിരിക്കുക ആ പലകയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക
നിലത്ത് വെച്ചിട്ട് മുത്തശ്ശി മരിക്കും, മരിക്കുന്നതിൻ്റെ മുന്നേ വരെ നമുക്ക് എൻ്റെ അമ്മമ്മയൊക്കെ ചെറുപ്പക്കാരത്തിയാണ്, അങ്ങനെയാണല്ലോ നമുക്ക് അമ്മ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചെറുതാവുമല്ലോ, അതുപോലെയായിരുന്നു മുത്തശ്ശിയുള്ള സമയത്ത്. അപ്പോൾ ആ അമ്മമ്മ ചെറുപ്പക്കാരത്തിയിരുന്നു. ആ മുത്തശ്ശി കണ്ട് മരിച്ചപ്പോൾ അമ്മമ്മയ്ക്ക് വയസ്സാവാൻ തുടങ്ങി, അതൊരു വല്ലാത്തൊരു പേടിയാണ്. അപ്പം അമ്മമ്മ പോയപ്പോഴേക്കും അമ്മേൻ്റെ മുടിയൊക്കെ നരച്ച് അമ്മയ്ക്ക് വയ്യാന്നുള്ള, മറ്റേ എൻ്റെ അമ്മ ഉണ്ടല്ലോ ഞാൻ മകളാണെന്നുള്ള അമ്മക്ക് മനസ്സിലും അങ്ങനത്തെ ഒരു ഇത് വരും തോന്നുള്ളൂ അല്ലേ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നുക അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അമ്മമാർ പോകുമ്പോൾ ഇനി ഞാൻ എനിക്ക് വയ്യ എന്നുള്ള ഒരു ഫീലിങ്സ് വരികയായിരിക്കും, എനിക്കറിയില്ല. പെട്ടെന്ന് പെട്ടെന്ന് ആ ഒരു ജനറേഷൻ വയസ്സായി പോവുക. ഇനി ഞങ്ങൾക്ക് എൻ്റെ അമ്മമ്മേൻ്റെ അനിയത്തി ഉണ്ട്, പാവം അമ്മമ്മ ഉണ്ട്, കൊളങ്ങഞ്ചേരിയിലത്തെ അമ്മമ്മ, ഞാൻ അവരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ നടന്നു പോകാനുള്ള ദൂരത്തിലാണ് ആ ഒരു തറവാട്ടിലുള്ള ആൾക്കാരൊക്കെ, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ തറവാട്ടിലെ വിശേഷങ്ങൾ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അല്ലേ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ എനിക്ക് അടുത്ത ഓർമ്മകൾ വന്നിട്ട് ഞാൻ അതിലേക്ക് പറക്കുന്നു, എനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ബ്രഹ്മയുഗം പറഞ്ഞ സിനിമ കണ്ടതിലുണ്ടായ ഒരു വീഡിയോ ആണ് കേട്ടോ, അത് കണ്ടിട്ട് എനിക്ക് ആ മച്ചും അതൊക്കെ ആലോചിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഫീല്. ആ തറവാടും എൻ്റെ തറവാടും ഞാൻ കണ്ടിട്ടില്ല, അമ്മയ്ക്ക് അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്. നടുമൂറ്റൊക്കെ ഉള്ളൊരു തറവാടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ട് ആ മച്ച് മാത്രം വെച്ചതാണ്. ആ മച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു മുറിയും ഇപ്പുറത്ത് ശക്തിപൂജേൻ്റെ മുറിയും അതിൻ്റെ പിന്നിൽ കുഞ്ഞി ഇടനാഴികയും കൂടി വെച്ചിട്ടാണ് അത് ബാക്കിയൊക്കെ പൊളിച്ചു കളഞ്ഞു. അപ്പം മച്ചിന് മാത്രം നിലനിർത്തിയിട്ടുണ്ട്. എൻ്റെ ഗുളികേനെ കൊടുക്കുക എന്ന് പറയുന്ന ആ ഷോർട്ട് വീഡിയോയിൽ ആ മച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ മച്ചൊക്കെ ഇപ്പം കുറച്ച് ഓടൊക്കെ നല്ല വൃത്തിയാക്കി, കുമ്മായം കുമ്മായം ആണല്ലോ പണ്ട് കുമ്മായം അടിക്കുക എന്ന് പറയും വീടുകളിലൊക്കെ, എനിക്കിപ്പോൾ പെയിൻ്റല്ല എന്തായാലും കുമ്മായം തോന്നുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ സിമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാണകം മെഴുകാനേ പാടുള്ളൂ, ഉള്ളിൽ ബൾബ് ഇടാൻ പാടില്ല, ലൈറ്റില്ല, വിളക്കിൻ്റെ പ്രകാശങ്ങളെ കാണുള്ളൂ. അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ താഴെ നാഗങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ തറവാട് ആ വീട് ഇപ്പോൾ പൊളിച്ചിട്ട് വേറൊരു വീടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു മോഡേണാക്കി ആ വീട്. ആ വീടിൻ്റെ തൊട്ടടുത്ത് ചതുരക്കിണർ പറഞ്ഞൊരു കിണറുണ്ട്, തറവാട്ടിലുള്ള കിണറായിരുന്നു, അതിപ്പോഴും അങ്ങനെ നിലനിർത്തി കൊണ്ടുപോവാണ്. ആ കിണറിലേക്ക് നാഗത്തിൻ്റെ കോട്ടയിൽനിന്നും ഒരു കണക്ഷൻ, ഈ ഞങ്ങളെ മച്ചിൻ്റെ താഴേക്ക് ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ട് എത്ര, അതേമാതിരി പാലോർമ്പക്കാവില്ലേ, പാലോർമ്പക്കാവ് ഒക്കെ ആയിട്ട് ഞങ്ങളെ തറവാട്ടിൽ കണക്ഷൻ ഉണ്ട്. പാലോർമ്പക്കാവിൽ താലപ്പൊലി വരുമ്പം ഒരു ഒരു സ്ത്രീ മീൻസ് ഇങ്ങനെ വാളൊക്കെ പിടിച്ചിട്ട് ഞങ്ങളൊക്കെ തറവാട്ടിലേക്ക് വരാറുണ്ട്. അതിപ്പോഴും വരാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ട്, അതായത് ഞാനൊക്കെ വലിയ കുട്ടിയാകുമ്പോൾ മാമി, ഞാൻ മാമി എന്നാണ് വിളിക്കുക കേട്ടോ, അമ്മേൻ്റെ ഏട്ടൻ്റെ ഭാര്യമാർ, ഏട്ടന്മാരെ ഭാര്യമാർ മൂന്ന് ആൾക്കാരുണ്ട്, ഒരു അനിയനും രണ്ട് ഏട്ടന്മാരും. അപ്പോൾ അവരൊക്കെ ഞാൻ മാമി എന്നാണ് വിളിക്കുക. ശരിക്കും അമ്മായിയാണ്, അമ്മാവനും അമ്മായിയും, ഞാൻ മാമി മാമൻ എന്നാണ് പറയുക. അപ്പം മാമി പറയാറുണ്ട് അങ്ങനെ അവർ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നിട്ട് നമ്മൾ അറിയിക്കും, താലപ്പൊലിയാണെന്ന് അറിയിക്കും ഇത്ര. അപ്പം ഞങ്ങളെ കാവും ഞങ്ങളെ ഈ പാലർമക്കാവായിട്ടൊരു കണക്ഷനുണ്ട്. ഈ പാലർമക്കാവും കാണാൻ ഭയങ്കര സുന്ദരി കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള കാവാണ്. ഒളവണ്ണ, കോഴിക്കോടുള്ള ഒളവണ്ണ ഭാഗത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പാലർമക്കാവൊക്കെ വല്ലാത്തൊരു ഫീലുള്ള, അതായത് നമുക്ക് ഭക്തി വരുന്ന ഒരു പട്ടും ചുവന്ന പട്ടും കാവ് തെറ വെളിച്ചപ്പാട് ചിലമ്പ് അങ്ങനത്തെ ഒരു ഫീല് വരുന്ന സംഭവങ്ങളാണതൊക്കെ. അവിടുത്തെ താലപ്പൊലിയൊക്കെ ഭയങ്കര വിശേഷമാണ്. അതിൻ്റെ പിന്നിലും വലിയ കാടും ഒരു തീർത്ഥം വരുന്ന സംഭവമൊക്കെ ഉണ്ട് ഉണ്ട്. അങ്ങോട്ടൊന്നും പിന്നെ വീഡിയോ കൊണ്ടുപോകാൻ പാടും, എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളെ കാവിലേക്കും ഞാൻ വീഡിയോ കൊണ്ടുപോയിട്ടില്ല, എനിക്ക് പേടിയാണ്, വെറുതെ നമ്മളെ ഓരോന്ന് വലിച്ചു വരുത്തി വേണ്ടല്ലോ. അവിടെ ആ കാവിൻ്റെ ഇങ്ങനെ ഒരു കാട്ടിനുള്ളിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഒരു ദേവീൻ്റെ കുഞ്ഞി അമ്പലമുണ്ട്, അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തൊഴണം. എന്തായാലും വേണ്ടില്ല, ഇതൊക്കെയാണ് എൻ്റെ കാവും ഞങ്ങളെ തറവാട്ടിലെ പൂജകളും. ശക്തിയെ പൂജയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല, മോനിങ്ങനെ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ശക്തിയെ പൂജ കഴിഞ്ഞു. ഞാൻ അതിൻ്ന്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ അമ്മയൊക്കെ നേരത്തെ പോയി കഴിഞ്ഞാൽ നെല്ലുകുത്തും, എല്ലാ വിശേഷങ്ങൾക്കും അതായത് എല്ലാ പൂജകൾക്കും നെല്ലുകുത്തും. അവരെന്നെ ഫുഡ് ഉണ്ടാക്കണം, നമ്മൾ വായിൽ വെച്ച് നോക്കാതില്ലേ ഭക്ഷണം ഉണ്ടാക്കുക, ദേവിക്ക് കൊടുത്തിട്ടാണ് ഇതൊക്കെ നമ്മൾ, നമുക്ക് അവിടെ എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കൂടെ പൂവൊക്കെ വൃത്തിയാക്കലും തെച്ചിപ്പൂവൊക്കെ വൃത്തിയാക്കി തുളസിപ്പൂവൊക്കെ വൃത്തിയാക്കി, എന്തൊരു രസമാണെന്നറിയോ. അതൊക്കെ നമ്മൾ കസിൻസൊക്കെ വരും, അതൊരു രസമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് ഒരു ഒരു കൊല്ലത്തിൽ നമുക്കൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു റീയൂണിയൻ തന്നെ ഉണ്ടാവും, എല്ലാവരുമായിട്ട് കണക്റ്റഡ്. ഇപ്പം ഒന്നുമില്ല എനിക്ക് തോന്നുന്നു. ഇപ്പം സ്വന്തം നമ്മൾ ഏട്ടൻ അനിയന്മാരെന്നെ കാണണമെങ്കിൽ വർഷങ്ങൾ എടുക്കുക. ഇപ്പം രാജുവേട്ടൻ്റെ ഏട്ടനൊക്കെ അമേരിക്കയിലാണ്, അവരെയൊക്കെ കാണണമെങ്കിൽ കണ്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ തറവാട് വിശേഷങ്ങൾ. ഇതും ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരുപാട് എനിക്ക് പറയാനുണ്ട്. അപ്പം ഞാൻ പറയുമ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് അത് കണക്റ്റഡ് ആയിരിക്കാം. ചിലപ്പം ഒരുപാട് ഓർമ്മകൾ പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ഫീൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരുപാട് പോസിറ്റീവ് വരും തോന്നുന്നു. അത് നമുക്ക് നമ്മളെ കുട്ടിക്കാലത്തുണ്ടായ ഒരുപാട് കഥകളൊക്കെ അലയ്ക്കുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് അല്ലേ. ഞങ്ങളൊക്കെ അങ്ങനെ മതിമറന്ന് കളിച്ചിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് കളിച്ചിട്ടുണ്ട്.
അപ്പോൾ ആടൊക്കെ ഇപ്പോൾ പോയിട്ടോ, ഒക്കെ വലിയ ബൈപ്പാസ് വന്ന് നശിച്ചു. അതൊന്നും ഇങ്ങനെയല്ലേ, ശരിയാണ് നമുക്ക് ഒരുപാട് പുരോഗമനങ്ങളൊക്കെ വേണം, പക്ഷേ പണ്ടത്തൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊരു രസമായിരുന്നു. ഇങ്ങനെ ഞങ്ങളൊക്കെ പോകുമ്പോഴും നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങിയാൽ പന്തിരങ്കവ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ നമ്മളെയൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും, അമ്മേൻ്റെ അമ്മേൻ്റെ ഏട്ടന്മാരെയൊക്കെ പരിചയമുള്ളവർ. ഇപ്പോൾ നമുക്കൊന്നും ആരും അറിയില്ല ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ. ഫുള്ള് ഷോപ്പുകളായി. അന്ന് വിഷുക്കൈനീട്ടൊക്കെ കിട്ടും, ഒക്കെ കൂടെ ഒരു 70 രൂപയ്ക്ക് അന്ന് കിട്ടും. ഞങ്ങൾ എൻ്റെ കണ്ണിലൊക്കെ വലിയ സംഖ്യ 70 രൂപ. 70 രൂപയ്ക്കൊക്കെ ഞാൻ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് അന്ന്. അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാനിത് ആദ്യനോടൊക്കെ പറഞ്ഞാൽ എന്നോട് ചോദിക്കും, അമ്മേൻ്റെ കാലത്ത് ഇപ്പം ഇവൻ്റെ കണ്ണിൽ അമ്മേൻ്റെ കാലം എന്ന് പറയുന്നത് 70 രൂപയ്ക്ക് ചെരുപ്പൊക്കെ കിട്ടിയ കാലം എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ കാലത്ത് കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയ്ക്ക് പിന്നോട്ട് പോയി, കാളവണ്ടിയൊക്കെ എന്നാണ് ആ കുട്ടീൻ്റെ വിചാരത്തിൽ. ഞാൻ എൻ്റെ ഒരു വർത്തമാനത്തെ സ്റ്റൈൽ പിന്നെ അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ അങ്ങനെയല്ല, ഞങ്ങളുടെ കാലം പറയുന്നത് 80കളിൽ ജനിച്ചവർ, 90 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ ഭയങ്കര നല്ല ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്ന് ഞാൻ പറയും. അല്ലാത്ത പറയുന്ന ബാധിക്കാൻ വരുന്നവരുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ കാലത്ത് ടി വി ഉണ്ടോ ചോദിച്ചാൽ ടി വി ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി. ഒരുപാട് ചാനലുകളുണ്ടോ? ഇല്ല. അത്യാവശ്യത്തിന് ചാനലുകൾ, സോറി ചാനലുകളേ ഇല്ല, ദൂരദർശൻ. അതിലും നമ്മൾ കാത്തിരുന്നിട്ടുള്ള കുറച്ച് കാർട്ടൂണുകൾ കുട്ടികളെ, അതൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക. തിരനോട്ടം എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്, അടുത്ത പ്രോഗ്രാം, അടുത്ത ഫുൾ ആഴ്ചത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടല്ലേ. പ്രതികരണം വാർത്ത വരെ കാണും, എന്താ വെച്ചാൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്. പിന്നെ ആ ഒരു പവർ കട്ട്, അപ്പം എല്ലാവരും കൂടി ഇരുന്ന് കഥ പറയണത്. എൻ്റെ അമ്മ ചാലപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ റാന്തൽ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റാന്തൽ, അത് കത്തിക്കും അച്ചച്ചൻ ഉമ്മറത്ത്. ആ ഉമ്മറത്ത് കുറച്ച് വലിയ ഉമ്മറാണ്, അവിടെ എല്ലാവരും കൂടി ഇരിക്കും. എന്ത് രസമാണ് അതിൻ്റെ ചുറ്റും ഒരു കഥ പറയാം. ഈ പവർ കട്ട് ശരിക്കും ഇൻവെർട്ടർ ഒന്നും വീട്ടിൽ വെക്കാനേ പാടില്ലല്ലേ. ഈ ഇരുട്ട് നമ്മൾ കറണ്ട് പോകുമ്പോഴാണ് എല്ലാവരും കൂടി ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് വന്ന് കഥ പറയുക. ഒക്കെ ഒരു കാലമുണ്ട്. ഇപ്പം ഒന്നുമില്ല, ആർക്കും വീട്ടിലുള്ളവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖമുണ്ടോ അറിയില്ല, കാണുണ്ടോ അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇനിയും അച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് വിശേഷങ്ങളുണ്ടായിട്ടുണ്ട്, നല്ല രസകരമായ കഥകളുണ്ട്. അമ്മേൻ്റെ വീട്ടിൽ വളരെ രസകരമായ കഥകളുണ്ട്. എന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ തന്നെ വല്ല കല്യാണം കഴിച്ചിട്ട് പെണ്ണിനെ ചെക്കൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന ഫീലാണ് എല്ലാ കൊല്ലും. അത് ഒരു കൊല്ലത്തിൽ ഇത്ര പോകുന്നറിയോ, പക്ഷെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇതാണ് എൻ്റെ ഫീല്. കരഞ്ഞ് ദുഃഖിച്ച് അപ്പുറത്തുള്ളൊരു ചാറ്റൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിട്ടാണ് വരിക. പിന്നെ അതിൻ്റെ ഹാങ് ഓവർ 2 ദിവസം ഇവിടെ വന്നാൽ സ്കൂൾ തുറന്നില്ലേ, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ട്യൂഷൻ ഗീഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും, നമുക്കൊന്നും അതില്ല. സ്കൂൾ തുറന്നാൽ, സ്കൂൾ തുറക്കണതിൻ്റെ ഒരു ദിവസം മുന്നേ ഈശ്വര പേപ്പർ കിട്ടുമല്ലോ എന്നുള്ള ചിന്ത വരും അല്ലേ. രസം തോന്നിയിട്ട് പോയി എനിക്ക്. അന്നത്തെ അതേമാതിരി തന്നെയാണ് അന്നത്തെ നമ്മളെ ബുക്കുകളും. ഞാൻ കുട്ടികളെ ബുക്കൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, ദൂരെ ടെക്സ്റ്റ് ബുക്കൊക്കെ. നമ്മുടെ ഇതിൽ എന്തൊരു ഭംഗിയുള്ള ടെക്സ്റ്റ് ബുക്കാണ്, കളർഫുൾ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ പഠിച്ച പാഠങ്ങളും ഒക്കെ വല്ലാത്തൊരു ഫീലായിട്ട് എനിക്ക് ഓർമ്മ വരിക. ഇതൊക്കെയോ ഓർമ്മകളാണ്. ഓർമ്മകളൊക്കെ പറയാൻ തോന്നിയ വലിയൊരു എപ്പിസോഡായിപ്പോൾ. എനിക്ക് ഇനിയുണ്ട് ഞാൻ പഠിച്ച കഥകളൊക്കെ പറയും. ബുക്കുകളൊക്കെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ നൊസ്റ്റാൾജി വരും. നമ്മൾ പണ്ട് പഠിച്ച ബുക്കുകളൊക്കെ, അതൊക്കെ ഞാൻ ഇപ്പോഴും പദ്യമൊക്കെ ചൊല്ലുമ്പോൾ ആദ്യം ഇങ്ങനെ നോക്കി. ഇത് പദ്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം, ഭയങ്കര ഇഷ്ടമാണ്. ഞാനും വയനാട്ടിലുള്ള അമ്മേൻ്റെ അമ്മാവൻ്റെ മകൻ്റെ രാജു, ഞങ്ങൾ കാണുമ്പോഴാണ് ഇങ്ങനത്തെ കഥകളൊക്കെ ഒന്നും കൂടി നമ്മൾ പഠിച്ച ചാപ്റ്ററുകളൊക്കെ പറ്റിയിട്ട് വരിക. ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച. അപ്പം ഞാൻ എവിടെ എത്തി? ബ്രഹ്മയുഗം കണ്ടിട്ട് എവിടെയോ എത്തി. എൻ്റെ കുട്ടിക്കാലത്തിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ കാവിൽ ഇങ്ങനത്തെ കഥകളൊക്കെ, ഇനി ഞാൻ അതൊക്കെ ഞങ്ങളെ കാവിൽ ഉത്സവമൊക്കെ വേഗം തിരയൊക്കെ ഞങ്ങളെ കേസൊക്കെ ഒന്ന് വേഗം തീരട്ടെ. അപ്പം അവിടുത്തെ കാവിലെ തിരയും അതിനെ പറ്റിയിട്ടുള്ള കഥകളും അതിൻ്റെ ഒരു എല്ലാം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കാണിച്ചു തരാം വീഡിയോയിലൂടെ. പിന്നെ ഈ ശക്തി പൂജ ഞാൻ അടുത്ത് ഞാൻ അടുത്ത കൊല്ലം ആവട്ടെ, അടുത്ത കൊല്ലം ഞാൻ കറക്റ്റായിട്ട് നാഗത്തിന് കൊടുക്കുന്നതിൻ്റെ വീഡിയോയും ഗുളികൻ്റെ ഇതിൽ ഞാൻ ഗുളികന് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണിക്കാം. പിന്നെ ശക്തി പൂജ, കാവിൽ ഉത്സവം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി, ഞങ്ങളെ കാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വേഗം ഒന്ന് കിട്ടാൻ, മീൻസ് ആ കേസുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാവിൽ തിരക്കൊക്കെ ഒന്ന് കാണണ്ടേ. ദേ എത്രയോ വർഷങ്ങളായി ആ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ട്. അതിനൊക്കെ ഒരു ഐതിഹ്യം ഉണ്ടായി. ഞാൻ വേറൊരു ദിവസം വന്നിട്ട് വരാം. ഞങ്ങളെ കാവ് ഇങ്ങനെ ഉണ്ടായി, പണ്ടത്തെ തറവാട്ടിലെ അംഗങ്ങൾ, അത് അവരെന്തായിരുന്നു, ആരായിരുന്നു, ആ കാവിലുള്ള ഭഗവാൻ ദേവൻ എങ്ങനെ വന്നു, ആ ഭാഗത്ത് എങ്ങനെ ഇരുന്നു, അങ്ങനത്തെ കുറേ കഥകളുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ദിവസം പറയാം, ഞങ്ങൾക്ക് പ്രാന്താവതൊക്കെ കൂടെ കേട്ടിട്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ.